ഈശോമിശിഹായിൽ ഏറ്റവും സ്നേഹിക്കപ്പെടുന്നവരെ, വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 18-ാം അധ്യായത്തിന്റെ 31 മുതൽ 34 വരെയുള്ള തിരുവചന ഭാഗങ്ങളാണ് ഇന്ന് വിശുദ്ധ കുർബാന മധ്യേ നമ്മൾ വായിക്കുക. വചനം പറയുകയാണ്, അവൻ 12 പേരെയും അടുത്തു വിളിച്ചു. ഇത് കാണിക്കുന്നത് ഈശോയ്ക്ക് അവരുമായിട്ടുള്ള ഇന്റിമസിയാണ്. നമ്മൾ ഇന്റിമേറ്റ് ആയിട്ടുള്ളവരെയാണ് നമ്മുടെ അടുത്തേക്ക് നമ്മൾ വിളിക്കുക. അതുപോലെ ഈശോ തനിക്ക് ഏറ്റവും ഇന്റിമേറ്റ് ആയിട്ടുള്ള തൻ്റെ ശിഷ്യന്മാരെ അടുത്ത് വിളിക്കുകയാണ്. എന്നിട്ട് ഈശോ അവരോട് പറയുകയാണ്, നമ്മൾ ജെറുസലേമിലേക്ക് പോകുന്നു. ജെറുസലേം, അത് ഈശോയുടെ പീഡാനുഭവ മരണം നടക്കാൻ പോകുന്ന സ്ഥലമാണ്. ഈശോ താൻ അനുഭവിക്കാൻ പോകുന്ന അതികഠോരമായ പീഡാനുഭവങ്ങളെക്കുറിച്ച് താൻ അടുത്ത് വിളിച്ച ഇന്റിമേറ്റ് ആയിട്ടുള്ള ശിഷ്യന്മാരോട് പറയുമ്പോൾ അവർക്ക് അതിൻ്റെ അർത്ഥം ഗ്രഹിക്കാൻ കഴിഞ്ഞില്ല. ഉയർപ്പിലേക്ക് കടക്കുന്നത് അത് സഹനത്തിലൂടെയും മരണത്തിലൂടെയുമാണ്. ദുഃഖവെള്ളിയില്ലാതെ ഈസ്റ്റർ നെയർ ഇല്ല എന്ന് നമ്മൾ കേട്ടിട്ടില്ലേ? നമ്മുടെയൊക്കെ അനുദിന ജീവിതങ്ങളിലേക്ക് വരുമ്പോൾ നമ്മളും ചിലപ്പോഴൊക്കെ സഹനങ്ങളുടെ ദുഃഖവെള്ളികളിലൂടെ കടന്നു പോകുന്നവരാണ്. അപ്പോഴൊക്കെ ഓർക്കണം, ഇതൊക്കെ വരാൻ പോകുന്ന ഒരു മഹത്വത്തിൻ്റെ വിജയത്തിൻ്റെ ആരംഭമാണ് ഞാൻ അനുഭവിക്കുന്ന സഹനമെന്ന് തിരിച്ചറിയാൻ നമുക്ക് കഴിയണം. ഈ ഒരു പുതിയ ദിവസം നമുക്കും നമ്മുടെ സഹനങ്ങളെ, അത് വരാനിരിക്കുന്ന മഹത്വത്തിൻ്റെ ആരംഭമാണെന്ന് നോക്കിക്കാണാനുള്ള കൃപയ്ക്ക് വേണ്ടി നമുക്ക് ഈശോയോട് പ്രാർത്ഥിക്കാം. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. നല്ല ദിവസം ആശംസിക്കുന്നു. ആമേൻ.